ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സാൻഡ്വിച്ച് കുക്കീസാണ്. കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ഈ കുക്കീസ് തയ്യാറാക്കി നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാം. റോയൽ ഐസിംഗ് കൊണ്ട് പെർഫെക്റ്റായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഇത് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കുക്കീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ 100 ഗ്രാം ഐസിംഗ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ചേർത്താൽ ഒന്നുകൂടെ സോഫ്റ്റ് ആകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അൺസോൾട്ടഡ് ബട്ടർ ചേർക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഹണി തേന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഫ്ലഫി ആയിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിന് ചേർക്കാനുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് ഇടഞ്ഞെടുക്കണം. തേന് ചേർത്ത് നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 നാരങ്ങയുടെ തുള്ളി ചുരുണ്ടിയത് ലെമൺ സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ നാരങ്ങയുടെ തുള്ളി മാത്രം ഗ്രേറ്റ് ചെയ്ത് അതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിന് വേണ്ട പൊടികൾ എടുക്കാം. 200 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 50 ഗ്രാം കോൺഫ്ലോറും 15 ഗ്രാം കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇടിഞ്ഞു വയ്ക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രം ചേർക്കാം. ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് വളരെ കുറച്ച് മതി. നന്നായിട്ടിതൊന്ന് ഇടഞ്ഞു വയ്ക്കണം. ഇനി ഇടഞ്ഞു വെച്ച മാവിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് നമുക്ക് നല്ല ഇതായിട്ട് കുഴച്ച് എടുക്കണം. നല്ല ഇരുപതായിട്ട് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല ഒരു ഡോ ആയിട്ട് റെഡിയാക്കി വയ്ക്കാം. ഇത് നമ്മൾ പ്ലാസ്റ്റിക് റാപ്പിൽ കവർ ചെയ്ത് 1 മണിക്കൂർ നോർമൽ ഫ്രിഡ്ജിൽ വയ്ക്കണം. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവുരുളയാണ് ഇത്. നമുക്ക് പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് പുറത്തെടുത്ത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഒരു ഭാഗം നമുക്ക് മാറ്റിവെക്കാം. ഇനി ബട്ടർ പേപ്പറിൻ്റെ നടുക്ക് വെച്ച്, 2 ബട്ടർ പേപ്പറിൻ്റെ നടുക്ക് വെച്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പിൻ്റെ നടുക്ക് വെച്ചോ നമുക്ക് ചപ്പാത്തി പരത്തുന്ന റോളർ വെച്ച് നമുക്ക് മെല്ലെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. 1/4 ഇഞ്ച് കനത്തിൽ നമ്മളിത് പരത്തിയെടുക്കണം. 2 സൈഡിലും ഓരോ സ്കെയിൽ വെക്കുവാണെങ്കിൽ ഈവനായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇനി പ്ലാസ്റ്റിക് റാപ്പ് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള കുക്കി കട്ടർ വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഹാർട്ടിൻ്റെ ഫ്ലവർ ഷേപ്പിലുള്ളതും ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ളതും ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളതുമായ കട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ കുക്കീസും കട്ട് ചെയ്തെടുക്കാം. ഇതിന് നടുക്ക് വരുന്ന ബാക്കിയുള്ള ഭാഗം ഒന്നുകൂടെ കുഴച്ചിട്ട് അത് വീണ്ടും നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് പൊക്കിയെടുക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും 4 ഇഞ്ച് കനത്തിൽ. ഇനി ഇതൊരു 20 മിനിറ്റ് നമ്മൾ വീണ്ടും നോർമൽ ഫ്രിഡ്ജിൽ വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് നമുക്ക് കിട്ടും. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിച്ച് വേണം. എനിക്ക് 15 മിനിറ്റ് കൊണ്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ഇതിന് വേണ്ട റോയൽ ഐസിങ് നമുക്ക് തയ്യാറാക്കാം. അതിന് ഞാൻ 1 എഗ്ഗ് വൈറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളിത് ബീറ്റ് ചെയ്യാനുള്ള ആ ഗ്ലാസ് ബൗള് അതിലേക്ക് ഇറക്കി വയ്ക്കണം. അപ്പോൾ ഈ എഗ് വൈറ്റ് ഒന്ന് ചൂടാകും. അപ്പോൾ അതൊന്ന് പാസ്ചറൈസ് ആയിട്ട് കിട്ടും. ബാക്ടീരിയ ഒന്നുമില്ലാതെ ഒരുപാട് ചൂടായി പോകരുത്, ഒരുവിധം ചൂടായാൽ മതി. അപ്പോൾ ആ വെള്ളത്തിൽ വെച്ച് നമുക്കത് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ മാറിക്കിട്ടും. എഗ് വൈറ്റ് വെന്ത് പോകാതെ പ്രത്യേകം നോക്കണം. ഒരുപാട് ചൂട് കൂടിപ്പോകരുത്, ഒരുവിധം ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി ഗ്ലാസ് ബൗള്. ഇനി അത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിസ്ക് വെച്ച് നന്നായിട്ട് ഹാൻഡ് മിക്സ് മതി. നമ്മൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബബിൾസായി പോകും. അതുകൊണ്ട് ഹാൻഡ് വിസ്ക് സെലക്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതിലേക്ക് ലെമൺ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ഡ്രോപ്പ് വാനില എസൻസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കളർ മാറാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കണം. വൈറ്റ് കളർ വേണമെങ്കിൽ ജെൽ കളർ നിങ്ങൾക്കിതിൽ ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളർ കിട്ടും. അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ, 1 ഡ്രോപ്പ് വേണ്ട, അതിൻ്റെ പകുതി മതി. അത്രയും ചേർത്ത് കൊടുത്താലും ഈ വൈറ്റിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് 1-8 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കിത് കിട്ടി. ഞാനിതിൽ 100 ഗ്രാം ഐസിങ് ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. അത് നമ്മൾ ഇടഞ്ഞ് ചേർക്കണം, കട്ടയൊന്നുമില്ലാതെ. അപ്പോൾ ഇങ്ങനെ തിക്ക് കൺസിസ്റ്റൻസിയിൽ, നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. കുറച്ചുകൂടെ ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ നമുക്ക് ഓരോ ഡ്രോപ്പായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സാധാ വെള്ളം ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1 ആഴ്ച കേടാകാതെ ഇരിക്കും. ഇതിപ്പോൾ ഐസിങ് ചെയ്യാനുള്ളത് മാത്രമേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് റാപ്പ് നന്നായിട്ട് പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്ത് വേണം. പ്ലാസ്റ്റിക് റാപ്പ് അതിൽ പ്രസ് ചെയ്തിരിക്കുന്നത് പോലെ കവർ ചെയ്ത് വേണം നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാൻ. അപ്പം എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഓരോ ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതേ ഷേപ്പിലുള്ള 1 കുക്കി വെച്ച് നമുക്ക് പ്രസ് ചെയ്തത് പൊട്ടിക്കാം. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് പൈപ്പിംഗ് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. തീരെ തിന്നായിട്ടുള്ള നോസിൽ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കലാവിരുദ്ധകളൊക്കെ ഇതിൽ പ്രയോഗിക്കാം. പല കളറിലുള്ള ഷുഗർ പേൾസും സ്പ്രിങ്കിൾസും ഒക്കെ വെച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ
ഷേപ്പിലുള്ള കുക്കീസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഷുഗർ സ്പ്രിങ്കിൾസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോയൽ ഐസിങ് റെസിപ്പിയാണിത്. പ്രത്യേകം ഇതിൻ്റെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് വേണ്ടി ഇത് നേരത്തെ ഒന്ന് തയ്യാറാക്കി വയ്ക്കണം. നല്ല ഡെക്കറേറ്റ് ചെയ്ത ബോക്സിൽ നമുക്കിതാക്കി നമ്മുടെ ഫ്രണ്ട്സിനും കസിൻസിനും റിലേറ്റീവ്സിനും ഒക്കെ നമുക്കിത് താങ്ക്സ് ഗിവിങ് ആയിട്ട് കൊടുക്കാം. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ക്രിസ്മസിൻ്റെ പുതിയ ക്രാഫ്റ്റുകളും പുതുരുചികളുമായിട്ട് നമുക്കിനിയും കാണാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ ഈ കുക്കീസ് നിങ്ങളിതൊന്ന് തയ്യാറാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.